മറിയമേ സ്വസ്തി, അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്താണ് അമ്മമാരുടെ പ്രത്യേകത? നമ്മൾ പറയാതെ പല കാര്യങ്ങളും അമ്മമാർക്ക് മനസ്സിലാവും. നമ്മൾ മനസ്സിൽ എന്താഗ്രഹിക്കുന്നു അത് അമ്മമാരിങ്ങോട്ട് ചോദിക്കും. അതാണ് ഒരു നല്ല അമ്മയുടെ ക്വാളിറ്റി, സവിശേഷത, പ്രത്യേകത. പരിശുദ്ധ അമ്മയും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം, നമ്മൾ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അത് അതേപോലെ നടപ്പിലാക്കി തരുന്ന ഒരമ്മ, അതെൻ്റെ ജീവിതാനുഭവമാണ്. എനിക്കങ്ങനെയാണ് ദൈവത്തിൻ്റെ അമ്മ. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനായി അറിഞ്ഞിട്ട് അത് അതേപോലെ നടത്തിത്തരുന്ന ഒരമ്മ, അത് ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങളും വേദനകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്തു തന്നെയാണെങ്കിലും നമുക്കത് അമ്മയുടെ മുൻപിൽ കൊണ്ടുവരാം, ഈ പരിശുദ്ധ ജപമാലയിൽ കൊണ്ടുവരാം. അമ്മ അതറിഞ്ഞ് ഒന്നിന് നൂറായിട്ട് അവൾ തരും, നൂറിന് ആയിരവും പതിനായിരവുമായിട്ട് അവൾ തരും. അതുകൊണ്ട് അവളെ ദൈവത്തിൻ്റെ അമ്മയെ നമ്മൾ വിളിക്കുന്നത്. പ്രാർത്ഥിക്കുക. മറിയമേ സ്വസ്തി, അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനായി നീ അറിഞ്ഞു, നന്നായി നടത്തും നിത്യ സഹായമേയമ്മേ. ദൈവമാതാവേ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനായി നീ അറിഞ്ഞു, നന്നായി നടത്തും നിത്യ സഹായമേയമ്മേ. ദൈവമാതാവേയമ്മേ കൈപിടിച്ചാനയിച്ച അമ്മേ, ദൈവിക പാതയല്ലേ അമ്മേ, ദൈവിക പാതയല്ലേ. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനായി നീ അറിഞ്ഞു, നന്നായി നടത്തും നിത്യ മനുഷ്യർക്ക് സാധ്യമാം ഭൗമിക കാര്യങ്ങൾ സാധ്യമാക്കിയിടും സ്വർഗ സാന്നിധ്യം. മനുഷ്യർക്ക് സാധ്യമാം ഭൗമിക കാര്യങ്ങൾ സാധ്യമാക്കിയിടും സ്വർഗ സാന്നിധ്യം. സങ്കട വഴി തടസ്സങ്ങളേറുമ്പോൾ സാരമില്ലെന്നോതി വഴി തുറക്കും, സാരമില്ലെന്നോതി വഴി തുറക്കും. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനായി നീ അറിഞ്ഞു, നന്നായി